അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാ വാത്തലി ഹി അൽ ഇസീന ബിരിബായദ് ഏവർക്കും ഒരിക്കൽ കൂടി എച്ച് പി നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇൻഷാ അള്ള ആധുനിക അറേബ്യൻ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക അറേബ്യൻ സാഹിത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെയധികം സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ലബനാൻ സാഹിത്യകാരനാണ് ജുർജി സെയ്ദാൻ ഇൻഷാ അള്ള അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം പരീക്ഷകൾക്കൊക്കെ നെറ്റ് സെറ്റ് കേ ടെറ്റ് പി എസ് സികൾക്കൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട് വളരെ മർമ്മപ്രധാനമായ ഒരുപാട് പോയിൻറ്റുകൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമുണ്ട് ഇൻഷാ അള്ള വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചുരുക്കിയാണ് ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ള നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിപ്പി പ്രവേശിക്കാം അതിന് മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഉണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ജുർജി ജെയ്ദാൻ റാഇദുൽ ഇതുൽ ലബനാനിയും ഫി മജാലാ വ വരിഖി വ വ ദിറാസാതിൽ അദബിയ ജുർജി സെയ്ദാൻ ഒരു റാഇദുൽ ഇതുൽ ലബനാനിയാണ് സുഹാഫയിലും താരിഖലും റിവായലും ദിറാസ അദബിയലൊക്കെ തന്നെ ഒരു റാ ഇതായിട്ടുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ചും റിവായ താരിഖയുടെ റാ ഇതുൽ റിവായ താരിഖിയ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ജുർജി ജെയ്ദാൻ

തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ജുർജി ചെയ്താൽ ആരംഭിച്ചെങ്കിലും പിന്നീട് തൻ്റെ പിതാവിനെ സഹായിക്കാൻ വേണ്ടി പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ പിതാവിന് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഓണറായിരുന്നു പിതാവ് അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക പഠനമൊക്കെ പിന്നീട് ജുർജി ചെയ്താൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് لكنه لم يترك الدراسة وأخذ في تعلم اللغة الإنجليزية في مدرسة ليلية حتى أتقنها وهو في الخامسة عشر من عمره അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല ഒഫീഷ്യലായ പഠനം ഉപേക്ഷിച്ച് പിതാവിനെ ജോലിയിൽ സഹായിക്കേണ്ടി വന്നെങ്കിലും പഠനത്തിനോടുള്ള അദ്ദേഹത്തിന് താല്പര്യം കാരണം അദ്ദേഹം വീണ്ടും പഠനം തുടങ്ങി എങ്ങനെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആരംഭിച്ചത് ഒരു രാത്രികാല മദ്രസയിൽ രാത്രികാല പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത് അങ്ങനെ അത് നല്ല ഇംഗ്ലീഷിൽ നല്ല ആയിട്ട് അദ്ദേഹം മാറി പതിനഞ്ച് വയസ്സായപ്പോഴേക്കും നല്ല രൂപത്തിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി കററ ഐ യുർ സ്പിബ വൽത്തഹകി മദ്രസത്തിബി ബി കുല്യത്തിൽ അമ്പരീക്കിയ പിന്നീട് അദ്ദേഹം ത്യബ് പഠിക്കണമെന്ന് അദ്ദേഹത്തിന് വല്ലാതെ ആഗ്രഹം തോന്നുകയും അങ്ങനെ ഒരു അമേരിക്കൻ കോളേജിൽ ത്ബ്ബ് പഠനത്തിന് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്തു ഹും മത്തജഹില സ്വയ്അലിയ ഫനാല മിൻഹ ഷെഹാദത്ത ത്ബിജ് പിന്നീട് ജുർജി സെയ്ദാന് സ്വയ്ദലിയയിലേക്ക് ഫാർമസി വിഭാഗത്തിലേക്ക് തിരിയുകയും അങ്ങനെ അതിൽ നിന്നും ഷഹാദത്തെ തൊബി അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു റഹബ ഇല മിസ്ര ആം അൽ വസമാൻ മിയ ഇസ്നൈൻ വസമാനിൻ അൽ മീലാദി ഫിലബി ജരീദത്തി അസമാൻ ലി മുദ്ദത്തി ആമിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ജുർജി ജെയ്ദാൻ ഈജിപ്തിലേക്ക് പോവുകയും അവിടെ അസ്സമാൻ എന്ന പത്രത്തിൽ ഒരു വർഷത്തോളം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു വഫിയാം അൽ ഫസമാനിർബൈമാനി അൽ عمل في മുഹാബറാത്തിൽ المخابرات ത്വാനിയ ورافق അൽ ഹംലത്ത് الى السودان ഇല സൂദാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ അദ്ദേഹം ജോലി ചെയ്യുകയും അങ്ങനെ ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം സുഡാനിലേക്ക് അദ്ദേഹം പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് عاد بيروت عام 1885 الميلادي ആ ദ ഇല ബൈറൂത്തൽ സൽ മീലാദീ വലിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ അദ്ദേഹം ബൈറൂത്തിൽ തന്നെ ബൈറൂത്തിലേക്ക് തന്നെ മടങ്ങുകയും അതുപോലെ തന്നെ രണ്ടു ഭാഷ ഹിബ്രു സുരിയാനി എന്നീ രണ്ടു ഭാഷകൾ അദ്ദേഹം പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ അൽ ഫൽസഫതുഹവിയ എന്ന പ്രശസ്തമായ ഗ്രന്ഥം അദ്ദേഹം എഴുതുകയും ഒക്കെയാണ് ചെയ്തത് ആ ഒരു അവസരത്തിലാണ് തുമ്മസാഫർ ഇലാൽ ആം അൽഫ സമാൻ മീ ആ സിത്തും വ സമാനിൽ അൽ മീലാദിയ വഅദ് ഇല മിസ്റ ലിയ മെല മുദീർ അൽ മുഖ്തീഫ് ലിഅക്കൂബ് സൊറൂഫ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര പോവുകയും വീണ്ടും അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി വന്നു അങ്ങനെ മടങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ് അൽ മുഖ്തത്തിഫ് എന്ന ഇക്കൂബ് സൊറൂഫിൻ്റെ വളരെ പ്രശസ്തമായ ഒരു മജല്ലയുണ്ട് അതിൻ്റെ എഡിറ്ററായിട്ട് മുദീറായിട്ട് ചീഫ് എഡിറ്ററായിട്ട് ജോ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഈജിപ്തിലേക്ക് അദ്ദേഹം ലണ്ടനിൽ വീണ്ടും തിരിച്ചു വന്നത് അയ്യനഹുൽ മദ്രസത്തുൽ ഉബൈദിയ അലി തെദ്രീസിൽ ലൊഹത്തിൽ അറബിയ ഒ അദാബിഹ വഅല്ലബിഹലി മുദ്ദത്തി ആമെയൻ അല്ല ഫഹി ല അലഹുമാ റിവാത്ത് അൽ മമലൂഖി ഷാരിസ് ഊല റിവാതിഹി അദ്ദേഹം മദ്രസത്തുൽ ഉബൈദിയ അദ്ദേഹത്തിന് അറബി ഭാഷയും ലിറ്ററേച്ചറും പഠിപ്പിക്കാൻ വേണ്ടി നിയമിക്കുകയും അങ്ങനെ അവിടുത്തെ അറബി ഭാഷ ലി സാഹിത്യ അധ്യാപകനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു രണ്ട് വർഷത്തോളം ആ ജോലി അദ്ദേഹം ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ആദ്യത്തെ നോവലായിട്ടുള്ള മംലൂക്ക് ഷാരിദ് എന്ന നോവൽ അദ്ദേഹം രചിക്കുന്നതും ഈ രണ്ട് വർഷങ്ങൾക്കിടയിലാണ്

ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ജുർജി ജെയ്ദാൻ തൻ്റെ വളരെ പ്രശസ്തമായ തൻ്റെ വളരെ വലിയ ഒരു സംഭാവനയായിട്ടുള്ള അൽ ഹിലാൽ മജല്ല സ്ഥാപിക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഒ തെർത്തകിസുൽ മക്കാലത്ത് ഉൽ കെബീറ അല്ല തീ ബലാഗുർജി അല ഇസ്ദാരിഹി മജല്ലത്ത് അൽ ഹിലാൽ അല്ലബി ദൗറൻ അദബിയൻ സഖാഫിയ ജുർജി ജയ്ദാന് എത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായ സ്ഥാനങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്നു അദ്ദേഹം ഇത്രയും ഉന്നതിയിലെത്തുന്നതിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യം അദ്ദേഹം അൽ ഹിലാൽ എന്ന ആ ഒരു മജല്ല പബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് അത് ദൗറൻ അദബിയൻ വ സഖാഫിയ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുമൊക്കെ വലിയൊരു സംഭാവന നൽകിയിട്ടുള്ള ഒരു മജല്ലയാണ് അൽഹിലാൽ അത് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ഉയർച്ചയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുതകുന്ന രൂപത്തിലാണ് അത്രമാത്രം വലിയ സംഭാവനയാണ് അൽ ഹിലാൽ മജല്ല ചെയ്തിട്ടുള്ളത് വലഹു വലഹുദ്ദർ റാഇതു ഫി ഫന് റിവാത്തി താരിഖയ്യ വലഹു ഫിഹാദ് അൽ മജാലി സിൽസിലത്തു റിവായാത്ത് തബ്ല ഉ സലാസി മഹിഷിൻ റിവായത്തൻ വലഹു ദൗർ റാഹിദ് അദ്ദേഹത്തിന് വലിയ ഒരു റാഇദിൻ്റെ റോളുണ്ട് ഫി ഫൻ റിവാത്തി താരിഖയ്യ ഈ ഒരു റിവാായ താരിഹയയുടെ മേഖലയിൽ അദ്ദേഹം ഒരു റായിദായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് കാരണം വലഹൂഫി ഹാദൽ മജാലി സിൽസിലത്തു റിവാത്തിൻ ഈ ഒരു റിവായാ താരിഹ്യയിൽ അദ്ദേഹത്തിനൊരു നോവലുകളുടെ പരമ്പര തന്നെയുണ്ടതിൽ തബലു സലാസിംഹിന് റിവായ ഏകദേശം ഇരുപത്തൊന്നോളം നോവലുകൾ അദ്ദേഹം റിവാായ താരിഹയ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് റിവായ താരിഹയുടെ റാഹിദായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് ജുർജി സൈദാൻ ഊഫിയം അൽഫത്തിസ്മിയ അർബ താഷർ അൽ മേലാദി എ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ജുർജി ജയ്ദാൻ വഫാത്താകുന്നത് ഇനി ജുർജി ജെയ്ദാൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ നാല് ഗ്രന്ഥങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത് താരിഖു ആദാബിൽ ലോഹത്തിൽ അറബിയ എന്നുള്ളത് ജുർജി ജയ്ദാൻ്റെ ഗ്രന്ഥമാണ് ഇത് വളരെ പ്രശസ്തി പ്രശസ്തിയാർജിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് മറ്റൊന്ന് താരിഖു തമദ്ദുനിൽ ഇസ്ലാമി അതും വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് താരിഖു മിസ്രിൽ ഹദീസ് അൽ അറബു കബൽ അൽ ഇസ്ലാം ഇതൊക്കെ ജുർജി ജെയ്ദാൻ്റെ ഗ്രന്ഥങ്ങളാണ് ജുർജി സൈദാൻ റിവാായ താരിഹയയുടെ റാഇദായിട്ട് അറിയപ്പെടുന്ന ആളാണെന്നും അദ്ദേഹത്തിന് ഇരുപത്തി മൂന്നോളം റിവായ താരിഖിയ ഉണ്ട് എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ റിവായ താരിഹയാണ് താഴെ കൊടുക്കുന്നത് ഫത്താത്ത് ഹസ്സാൻ أرمان المصرية أدراء قريش عشر رمضان عادة كربلا الحجاج بن يوسف فتح اللندلس شارل وعبد الرحمن أبو مسلم الخراساني العباسة أخت الرشيد استبداد المماليك الامين والمامون اروس فراغنا اروس فرغانا احمد بن طولون عبد الرحمن الناصر فتاة الكيروان جهاد المحبين صلاح الدين الايوبي شجرة الدر الانقلاب العثماني اصير المتمهدي المملوك الشارد അൽ ബം ലോക്കുഷാരിദ് എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ജുർജി സെയ്ദാൻ്റെ ആദ്യത്തെ റിവായ താരിഖയാണ് ഇതെല്ലാം ജുർജി സെയ്ദാൻ്റെ റിവായ താരീഖയിലുള്ള സംഭാവനകളാണ് അങ്ങനെ ധാരാളം സാഹിത്യ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണ് ജുർജി സെയ്ദാൻ അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ആധുനിക അറേബ്യൻ സാഹിത്യത്തിലെ ലബനാനുകാരനായ വളരെ പ്രശസ്തനായിട്ടുള്ള ജുർജി ജെയ്താനയും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകളും ഗ്രന്ഥങ്ങളുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല നെറ്റിനും മറ്റു പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും ഒരിക്കൽ കൂണ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته